ഇടപെടലില്ലാതെ മോചനം സാധ്യമാകില്ലായിരുന്നു ഭാരത് മാതാക്കി ജയ് മുഴക്കി ഖത്തർ മോചിപ്പിച്ച ഇന്ത്യക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഖത്തർ മോചിപ്പിച്ച മുൻ ഇന്ത്യൻ നാവിക സേന അംഗങ്ങൾ മോദിയുടെ ഇടപെടലില്ലാതെ മോചനം സാധ്യമായിരുന്നില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ നിരന്തര പരിശ്രമം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും ഖത്തറിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജയിലിൽ മോചിതരായി തിങ്കളാഴ്ച പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഏഴുപേരും ഭാരത് മാതാ കി ജയം മുഴക്കിക്കൊണ്ടാണ് സന്തോഷം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ പേരുടെയും വധശിക്ഷ ഖത്തർ കോടതി റദ്ദാക്കിയിരുന്നു വധശിക്ഷ തടവ് ശിക്ഷയാക്കി കുറച്ചതോടെ ഇവർ മോചനം കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്താൻ ഏകദേശം പതിനെട്ട് മാസത്തോളം കാത്തിരുന്നു ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇടപെടലും ഖത്തറുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് നന്ദി പറയുന്നു എന്നും ഖത്തറിൽ നിന്ന് മടങ്ങിയെത്തിയ മറ്റൊരു നാവികസേന ഉദ്യോഗസ്ഥൻ പറഞ്ഞു മലയാളിയടക്കം എട്ടു മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരെയും വിട്ടയച്ചതായി ഇന്ന് പുലർച്ചെ വാർത്താക്കുറിപ്പിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഖത്തർ അമീറിന്റെ ഈ സുപ്രധാന തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാക്കാർ പകല കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ സഞ്ജീവ് ഗുപ്ത ക്യാപ്റ്റൻ നവ്ജിത് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്ര കുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരവ് വസിഷ് മലയാളിയായ നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്